നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പൈതൃക കേന്ദ്രത്തിലാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട തറവാട് പൊളിച്ചു കൊണ്ടെന്ന് വെച്ച ആ ഭാഗത്തു നിന്ന് ഒരു 10-15 മിനിറ്റ് ബോട്ടിൽ സഞ്ചരിച്ചാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതൊരു ഐലൻഡാണ്. ഈ ഐലൻഡിലാണ് പല പ്രായമുള്ള 16 കെട്ടിടങ്ങൾ പൊളിച്ചു കൊണ്ടെന്ന് വെച്ചിരിക്കുന്നത്. നമുക്കപ്പോൾ സന്തോഷമുള്ള ഓരോ കെട്ടിടത്തിൻ്റെയും പ്രാധാന്യവും എവിടെയൊക്കെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളാണ് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ ഇവിടുത്തെ പൈതൃക കേന്ദ്രത്തിലെ മറ്റ് സൗകര്യങ്ങളും ഒന്ന് കാണാം. സന്തോഷം, നമസ്കാരം. വീണ്ടും നമസ്കാരം. വീണ്ടും നമസ്കാരം. വീണ്ടും നമസ്കാരം. അപ്പോൾ നമ്മൾ അവിടെ വെച്ച് സംസാരിച്ച പാലായുടെ കേന്ദ്ര ഭാഗത്ത് നിന്നിരുന്ന കെട്ടിടം എന്ന് പറയുന്നത് അതാണ് അല്ലേ? അത് അതേപടി തന്നെയാണ് ഇപ്പോൾ ഇവിടെ. പക്ഷെ അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ അടിയിലെ ഡിസൈൻ വർക്കുകളും അതൊക്കെ നമ്മൾ പിന്നെ നമ്മുടെ ശൈലിയിൽ കൂട്ടിച്ചേർത്തതാണ്. ആ കെട്ടിടം താഴെ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഒരു മറ്റ് കെട്ടിടങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നത് ആ ഒരു പാറ്റേൺ ആണല്ലോ. അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ചെയ്തത്. ഇത് നമ്മളിപ്പോൾ കണ്ട തറവാട് കെട്ടിടത്തിൻ്റെ ഏതാണ്ട് ഒരു രൂപമുണ്ട്. ഇതൊരു മാളിക വീടാണ്. മാളിക അത് ഞങ്ങളുടെ രാമപുരത്തിനടുത്തുള്ള ഒരു സ്ഥലത്തു നിന്നുള്ള ഒരു നായർ തറവാടിൻ്റെ മാളിക വീടാണ്. അത് എന്നെ കാണുമ്പോൾ ചിരിച്ചു. ആ അതാണ്, നായന്മാരെ കാണുമ്പോൾ അത് പൊതുവെ ചിരിക്കും. അത് എവിടുന്നാണ് ആ ബിൽഡിങ്? അത് എട്ടുകെട്ടാണ്. ഓ, അതാ എട്ടുകെട്ട്. എട്ടുകെട്ട്. അത് കന്യാകുമാരിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കെട്ടിടം. കന്യാകുമാരിയിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ആർക്കിടെക്ചർ. കന്യാകുമാരി ആ തിരുവിതാംകൂറിൻ്റെ തിരുവിതാംകൂർ ആണല്ലോ. കന്യാകുമാരി അല്ല, ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡറിലുള്ള ഗ്രാമമാണ്. ഇത് സ്വിമ്മിംഗ് പൂൾ ആയിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. ഇതല്ല, അതാണ്. ഓ, സ്വിമ്മിംഗ് പൂൾ. ഇത് വെറുതെ ഒരു താമരക്കുളം. ഇപ്പോഴും വിനോദസഞ്ചാരികളുമായിട്ട് ബോട്ടൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് തോന്നുന്നല്ലേ, ഈ എട്ടുകെട്ട്. ആ എന്ന് വിസ്താരം കൊണ്ട് ഇത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇങ്ങനെ ഒരു വർഷമായല്ലേ അടഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെയുള്ള ഒരു വർഷം അടഞ്ഞു കിടന്നപ്പോ തന്നെ അല്ലേ പ്രായത്തിന്റെ ജരാനരകളൊക്കെ വെളിയിൽ വന്നു തുടങ്ങി. ഇതിൻ്റെയൊക്കെ മുകളിലെ വർക്ക് ഗംഭീരം. ഇത് ഈ ഈ വിളക്കൊക്കെ കെട്ടി തൂക്കിയത് ഇതിനു മുമ്പ് പ്രവർത്തിച്ചവരുടെ കലാബോധം കൊണ്ടൊക്കെ കെട്ടി തൂക്കിയെന്നുള്ളത് ഇനി എടുത്ത് കളയേണ്ടതാണ്. അത് ഈ പൈതൃക എന്താണെന്ന് ചിലപ്പോൾ സംശയം ഉണ്ടാവില്ല ആളുകൾക്ക്. ഏച്ചി കെട്ടിയ പൈതൃകമുണ്ട്, ഒറിജിനൽ പൈതൃകമുണ്ട്. നമ്മൾ ഈ ഒറിജിനൽ പൈതൃകത്തിൽ വിശ്വസിക്കുന്ന മറ്റേ ശരകാന്തലിന്റെ ഒരു ആധുനിക രൂപമാണ്. അതെ, അതൊക്കെയാണ് കല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ടല്ലോ. ഓ, ഇത് എൻ്റെ ഒരു നാലുകെട്ട് ഒരു ഇത് നമ്മൾ റെസ്റ്റോറൻ്റ് ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് മൂന്ന് ബെഡ്റൂമാണെന്ന് തോന്നുന്നല്ലേ ഇതിലുള്ളത്. അതെ, ഇതെനിക്ക് തോന്നുന്നു തിരുവിതാംകൂറിലെ പഴയ മാളിക വീടുകളുടെ ഒരു ശൈലിയാന്ന് തോന്നുന്നു. ഇത് വടക്കൻ ശൈലി അല്ല. അല്ല, ഇതെല്ലാം ഓൾമോസ്റ്റ് എല്ലാം തെക്കൻ ശൈലികളാണ്. തെക്കൻ ശൈലി, കാരണം എറണാകുളത്തിന് തെക്കോട്ടുള്ളതേ ഉള്ളു ഇപ്പോൾ ഇവിടെ. ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു കൊമേർഷ്യൽ ബിൽഡിംഗ് ആയിരുന്നു കോളേജ് കെട്ടിടം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിന് താഴെയുള്ള ഈ മുറികൾ പിന്നീട് അല്ല, മുറികളുണ്ടായിരുന്നു അതിന് താഴെ ഉണ്ടായിരുന്നു. താഴെ ഈ എന്താണ് പലചരക്ക് വ്യാപാരവും അല്ല മലഞ്ചരക്ക് വ്യാപാരവും ഒക്കെ നടന്നിരുന്ന. ഇപ്പൊ ഇത് നിന്നിരുന്ന സ്ഥലത്ത് എന്താ ഉള്ള പാലയില്? ഒന്നുമില്ല, ഇവിടെ ഹൈവേ കടന്നു പോകും. മഹാറാണി ഹോട്ടലിന്റെ ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് പാലയിലെ കുരിശുപള്ളി. ഇത് എത്ര സ്ഥലമുണ്ട് ഇത്? ഈ ദ്വീപ് ഇതൊരു 3.5 ഏക്കർ. ഇവിടെ നമ്മള് ഈ കുറച്ച് ആക്റ്റീവ് ആക്കണം. ആക്റ്റീവ് ആക്കിയിട്ട് ഈ ഒരു 150 വർഷം മുമ്പുള്ള കേരളത്തിൻ്റെ ജീവിതം ഉണ്ടല്ലോ അതിനെ ലൈവായിട്ട് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രമായിട്ട് മാറണം. മനസ്സിലായില്ലേ? അതായത് ഭക്ഷണം, കലകൾ, ആർക്കിടെക്ചർ ഓൾറെഡി വന്നു കഴിഞ്ഞു, പിന്നെ ലൈഫ് സ്റ്റൈല്, അന്നത്തെ ജീവിതം എങ്ങനെ. അപ്പം ഈ കാര്യങ്ങൾ മുഴുവൻ ആളുകൾക്ക് ഇവിടെ വന്നാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന കെട്ടിടങ്ങളായിട്ട് ഇത് തന്നെ ഇതെല്ലാം മാറണം. മനസ്സിലായി? ഇവിടെയൊക്കെ ഒരു ലിവിങ് മ്യൂസിയം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അന്ന് പണിയുമ്പോഴും നമ്മൾ ഇത് തന്നെയാണ് ഉദ്ദേശം. പിന്നെ ഇടക്കാലത്ത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കാലത്തേക്ക് ഒരു ഒരു ടൂറിസം ഗ്രൂപ്പിന് അവർ കോപ്പറേറ്റ് ചെയ്യാൻ കൊടുത്തു. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം ആളുകൾ ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അവർക്കിതിൻ്റെ സ്പിരിറ്റ് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളില്ല. അവർ ഈ കച്ചവട താല്പര്യം മാത്രമാണ് അവർക്ക്, അതെങ്ങനെയും വിറ്റ് കാശ് തരിക എന്നുള്ളതല്ലേ ഉള്ളൂ. ഇതിപ്പം ഇതൊക്കെ എവിടെ നിന്നായിരുന്നു ഈ ബിൽഡിങ്? ഇത് VT എന്ന് പറയുന്ന പാലായി തന്നെയുള്ള ഒരു ഒരാ ഒരു ആളുടെ വീട് കെട്ടിടമായിരുന്നു. VT അത് വീടായിട്ട് ഉപയോഗിച്ചിരുന്നതാണോ? ആ വീടും അതിൻ്റെ താഴെ
അയാളുടെ ഓഫീസൊക്കെ ആയിട്ട് വീടിന്റെ ഒരു ഭാഗമാണ്. പല കെട്ടിടങ്ങൾ അവിടെയൊക്കെ അന്ന് അന്ന് പല കെട്ടിടങ്ങൾ ചേർന്ന ഒരു വീട്. ഈ ഇത് വട്ടക്കുന്നൽ എന്ന് പറയുന്ന ഒരു വീട്, അത് അതുപോലെ തന്നെയുള്ള ഒരു സ്ഥലം. ഇത് മറ്റൊരു, ഇതും പല ഭാഗത്ത് തന്നെയാ. അതെ, ഇത് വള്ളിച്ചിറ. വള്ളിച്ചിറ എന്തുണ്ട്? ഈ സമയമാണോ എൻ്റെ സാറിന്? നിങ്ങൾ വൈകിട്ട് ഇപ്പൊ ഏറ്റവാണ്? ഊരിയാണോ? ഊരി ഇപ്പൊ ഞാൻ മേടിച്ച ശരിയാവില്ല. ഇതെന്താ കിടക്കുന്നത്? അത് കൂരിയാണോ? അല്ലല്ലോ, ശരി. കൂരി മുള്ള സാറാണോ? മൂന്ന് മുള്ള ഉണ്ട്, പക്ഷെ മാംസം ഭയങ്കര. അവിടെ മറ്റേ വാള അങ്ങനത്തെ സാധനമൊക്കെ ഇല്ലേ, അതിന്റെ ഒരു ചെറിയ ഇതാ. പക്ഷെ മാംസങ്ങൾ ഒരുപാട് ഭയങ്കര. മെയിൻ ഈ മൂന്ന് മുള്ള ഭയങ്കര ഡേഞ്ചർ ആണ്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഉള്ളു, അതുകൊണ്ട് ഇത് കൊണ്ടുപോകാനൊക്കെ ചടങ്ങ്. അതാണ് കരിമീൻ ഒരെണ്ണം കിട്ടിയുള്ളൂ അല്ലേ? നോക്കട്ടെ. ആയിക്കോട്ടെ. ഓക്കെ. ഇത് ഇതിന്റെ ബാക്കിലേക്ക് ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നാണോ? അല്ല, ഇത് രണ്ട് കെട്ടിടങ്ങളെ നമ്മൾ ബന്ധിപ്പിച്ചു. ബന്ധിപ്പിച്ചു. ആ അപ്പൊ ഈ ബിൽഡിങ്ങിനെല്ലാം ഒരു പിൻഭാഗവും മുൻഭാഗം പോലെ തന്നെ തോന്നിക്കുന്നല്ലോ. ഇത് പിന്നല്ല, ഇത് വേറെ കെട്ടിടം. ഓ അത് ശരി. അതിന്റെ ഓക്കെ ഓക്കെ ഓക്കെ. ആ ഹാ. അപ്പൊ തൊട്ട് തൊട്ടിരിക്കുകയാണ്. ഒരു ബിൽഡിംഗ് അങ്ങോട്ട് തിരിഞ്ഞും ഒരു ബിൽഡിംഗ് ഇങ്ങോട്ട് തിരിഞ്ഞു. അതിന്റെ മുകളിൽ ഒരു ഹോളും ഒക്കെ ഉണ്ടല്ലോ, ഒരു സിറ്റ് ഔട്ട് പോലെ. ഇത് ചെട്ടിയാറിന്റെ ഒരു വീടാ. ചെട്ടിയാർ ഓ അവിടുത്തെ തമിഴ്നാടാ? തമിഴ്നാട്, പക്ഷെ അവരിവിടെയാണ്. കേരളത്തിൽ താമസിക്കുന്ന തമിഴ് ചെട്ടിയാന്മാരുടെ. ഇത് കയ്യാലക്കകം എന്ന് പറയുന്ന അത് ഫേമസ് ഫാമിലി അല്ലേ? അവരുടെ ഒരു വീടാണിത്. ഇപ്പൊ ഇവിടെ പൊളിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഈ ബിൽഡിങ്ങുകളിൽ ഏറ്റവും കൂടുതൽ വില കൊടുത്ത് വാങ്ങിച്ചതാ? വില പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഏതായിരിക്കും? എട്ട് കെട്ടായിരിക്കും. എട്ട് കെട്ടോ? ആ, കാരണം എട്ട് കെട്ടാണ് ഞാൻ ഏറ്റവും അവസാനം വാങ്ങിയത്. ഓ ഓ, ഇത് നല്ലൊരു വരാന്തല്ലേ. നമ്മളിപ്പോൾ ഈ ഇതിനൊന്നും ഉൾഭാഗത്ത് കയറി കാണാത്ത വെച്ചാൽ ഒരു വർഷമായിട്ട് അടഞ്ഞു കിടക്കുകയാണ് ഇത്. കാരണം ഇടയ്ക്ക് ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്ന് ഇത് നടത്തിയിരുന്ന ഗ്രൂപ്പ് മാറിക്കഴിഞ്ഞിട്ടുള്ള കാലം ആയിട്ടൊന്നും കാര്യമായി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിതിന് ഉള്ളിലേക്ക് കയറി കാണാത്ത. സന്തോഷമാണെങ്കിൽ എല്ലാം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്ന മനുഷ്യനായതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടേ നമ്മളെ കാണിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അല്ലാതെ തന്നെ നമുക്ക് ഇതിനൊരു ഫീല് കിട്ടുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഈ ഒരു വരാന്തയുടെ നീളം 1 കിലോമീറ്റർ ഉണ്ടല്ലോ. ഇവിടെ ഈ സിനിമ ഷൂട്ടിങ് അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ ഒത്തിരി ചോദിച്ചിട്ടുണ്ടാവുമല്ലോ. ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ടോ? മധുരരാജയൊക്കെ പോലുള്ള പല സിനിമകളും. ആ മധുരരാജയൊക്കെ. ഓക്കെ ഓക്കെ. ആ ഹാ. അത് പക്ഷേ മറ്റേ അവരുടെ കയ്യിലിരുന്ന സമയത്തല്ലേ ലീസ്. അപ്പോൾ മധുര രാജ പോലുള്ള സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ഒരു അന്നത് റിസോർട്ടായി പ്രവർത്തിച്ചിരുന്ന കാലത്ത്. അവിടുത്തെ ആ മൂലയിലുള്ള ടവറല്ലേ, ടവർ, ടവറൊക്കെ കുറേ മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട് ഇപ്പോഴും. അതൊക്കെ ഇങ്ങനെ കുറച്ച് കാലമായിട്ടൊന്നും ചെയ്യാതിട്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ വെള്ളപ്പൊക്ക കാലത്ത് ഇവിടെ വെള്ളം കയറിയായിരുന്നോ? വെള്ളം ഇതിനകത്ത് വെള്ളം കയറി. കയറി കെട്ടിടത്ത് കയറിയില്ല. ഓ ഓ, ഈ പറമ്പിൽ വെള്ളം കയറി. ഓ, ഇപ്പോൾ നമ്മൾ ഏകദേശം ഇത് കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഇത്രയും പഴക്കമുള്ള ബിൽഡിങ്സ് അതിമനോഹരമായിട്ട് ഈ ഒരു ഐലൻഡിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് ഏത് കാലത്തായിരിക്കും ഇത് വന്ന് ഇതിൻ്റെ പൂർണ്ണമായ ഒരു തേജസ്സോടുകൂടിയുള്ള കാലത്ത് കാണാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് സന്തോഷിൻ്റെ ഭാവി പരിപാടികൾ ഇതിനെപ്പറ്റി? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ക്യാമ്പസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഇതൊരു ഒരു ലിവിങ് മ്യൂസിയം ഒക്കെ എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ ഇനി ഇതിനെ ഒരു കഴിഞ്ഞ 10 വർഷം ഞാൻ പറഞ്ഞല്ലേ മറ്റൊരു ഗ്രൂപ്പ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് പോലെ കൊണ്ടുനടക്കാൻ എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല. രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഇതിലേറ്റവും വലിയ ബുദ്ധിമുട്ട് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഞാൻ താമസിക്കുന്ന സ്ഥലം അല്ല, എൻ്റെ ഓഫീസോ ഇതൊക്കെ ആയിട്ട് വളരെ ഡിസ്റ്റൻ്റാണ്. ഇവിടെ വർഷത്തിലൊരിക്കൽ പോലും എനിക്ക് വരാൻ സമയം കിട്ടാറില്ല പലപ്പോഴും. അപ്പോൾ ഇത് നമ്മളുടെ ഒരു പ്രത്യേക താല്പര്യം എടുത്ത് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഒരു ഭംഗിയായിട്ട് നിലനിൽക്കുള്ളൂ. അപ്പോൾ ഒന്നുകിൽ ആരെങ്കിലും ഏൽപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് നടത്തണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കിത് നേരിട്ട് നടത്താനുള്ള സൗകര്യമില്ല. അപ്പോൾ ഞാനിത് ഉദ്ദേശിക്കുന്നത് ഒരു ടീം ഫോം ചെയ്തിട്ട് ഒരു സാംസ്കാരിക സംഘത്തെ രൂപപ്പെടുത്തിയിട്ട് ഇതൊരു കേരളത്തിൻ്റെ ഒരു പൈതൃക മ്യൂസിയം, ലിവിങ് മ്യൂസിയം ആയിട്ട് മാറ്റുക. കൂടാതെ അതിന് വരുമാനം എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ ചില ഇവൻറ്റുകൾ നടത്താനുള്ള സൗകര്യങ്ങൾ കൊടുക്കുക. മനസ്സിലായില്ലേ? ഇപ്പോൾ പല ഇവൻറ്റുകളുണ്ട്, കല്യാണങ്ങളൊക്കെ, കല്യാണങ്ങൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പോലുള്ള ഫെസിലിറ്റികൾ ഇവിടെ കൊടുക്കുക. അവർക്കുള്ള ഫുഡും ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒക്കേഷണൽ ഇവൻറ്റുകൾ മാത്രം നടത്തി
പിന്നെ ബാക്കി ഏത് ദിവസവും പബ്ലിക്കിന് ഇവിടെ വരാം. അത് പൈസ കൊടുക്കാതെ തന്നെ പറ്റുമെങ്കിൽ ഞാൻ ഈ ഇത്ര ഇവൻറ്റുകൾ നടത്തി അതുകൊണ്ട് അതിൻ്റെ വരുമാനം മീറ്റ് ചെയ്യാൻ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള ചിലവ് കണ്ടെത്താൻ കഴിയുമെങ്കിൽ പബ്ലിക്കിന് ഇവിടെ വന്ന് കേരളത്തിൻ്റെ പൈതൃകത്തിൻ്റെ ഓരോ കെട്ടിടവും അതിൻ്റെ ചരിത്രവും അവിടെ നടന്ന ജീവിതവും അവിടുത്തെ ഒരു സാംസ്കാരിക പശ്ചാത്തലം എന്തായിരുന്നുള്ളതും അതുപോലെ തന്നെ നമ്മളുടെ ഒരു 150 കൊല്ലം മുമ്പ് ആയുർവേദത്തിൻ്റെ അന്നത്തെ രീതികൾ എങ്ങനെയായിരുന്നു, മനുഷ്യൻ്റെ സാധാരണ മനുഷ്യൻ്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു, കൃഷിയുടെ രീതികൾ എന്തായിരുന്നു, ഭക്ഷണങ്ങൾ ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഭക്ഷണം ഒരു 150 വർഷം മുമ്പൊക്കെ ഉണ്ടായിരുന്ന പല വിഭവങ്ങളും ഇന്നില്ല. അപ്പോൾ ഈ അതൊക്കെ നമ്മുടെ ചീഫ് എഡിറ്റർ പ്രൊഫസർ ശിവദാസ് സാറിൻ്റെ ഭാര്യ സുമ ടീച്ചർ ഒരു ഗവേഷണം തന്നെ നടത്തി ഒരു രണ്ട് പുസ്തകങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. അത് ഇതിനു വേണ്ടിയിട്ട് തന്നെ അന്ന് എഴുതിയതാണ്. അതായത് നമുക്ക് അന്യം നിന്നു പോയ ഭക്ഷ്യ വൈവിധ്യം അതിനെ നമുക്ക് പുനഃസൃഷ്ടിക്കുന്ന ഒരു കേന്ദ്രം കൂടി ഇതാക്കി മാറ്റണം. മനസ്സിലായില്ലേ? അന്ന് ഈ യാത്ര ചെയ്യുന്നവർക്കുള്ള ഭക്ഷണം പ്രത്യേകതരം ഇഡ്ഡലികളുണ്ടായിരുന്നു അന്ന്, എന്തൊരു കിരീടില് ചീത്തയായിരിക്കും. അപ്പം അതൊക്കെ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു 150-200 വർഷം മുമ്പ് നമ്മൾക്കുണ്ടായിരുന്ന, അല്ലെ 150 വർഷം ഒന്ന് കൂട്ടിക്കോ, ഉണ്ടായിരുന്ന അത്. പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലത് ചിലപ്പോൾ വിമർശിച്ചേക്കാം, ഈ 150 കൊല്ലം മുമ്പ് ഇതൊക്കെ ഉള്ളത് സാംസ്കാരിക വൈവിധ്യം പൈതൃകം എന്നൊക്കെ പറയുന്നത് ഒരു വരേണ്യ വർഗ്ഗത്തിന് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ചോദിക്കാം. അതൊരു ഫാക്റ്റാണ്. പക്ഷേ നമ്മൾ ഏത് നാട്ടിലെയും ചരിത്രം പറയുമ്പോൾ അതേ ഇപ്പോൾ കാസ് യൂറോപ്പിൽ ചെല്ലുമ്പോൾ കാസിലുകൾ കാണുന്നുണ്ടെങ്കിൽ അവിടുത്തെ ദരിദ്രന്റെ കഥയല്ലല്ലോ അവിടെ പറയുന്നത്. പൈതൃകമാണ്. അപ്പോൾ നമുക്ക് അതേ ഇപ്പോൾ കാണിക്കാൻ നിർവാഹമുള്ളൂ. അല്ലാതെ ഇപ്പോൾ ദരിദ്രന്റെ പൈതൃകം കാണിക്കാനുള്ള കെട്ടിടങ്ങളും നമ്മുടെ ഇല്ല. അത് അത് നിലനിൽക്കുന്നില്ല. അതൊക്കെ അന്ന് ഇപ്പൊ സാധാരണക്കാരൊക്കെ അന്ന് ഓല മേഞ്ഞ കെട്ടിടങ്ങളിലൊക്കെ ആയിരിക്കാം താമസിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോ സംരക്ഷിക്കാന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അത് എവിടെയാന്ന് പോലും അറിയില്ല. അപ്പൊ കിട്ടുന്നത് വെച്ചല്ലേ നമുക്ക് പൈതൃകം കാണിക്കാൻ കഴിയും. അപ്പൊ അത് പൂർണ്ണമായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കേന്ദ്രമാക്കുക. അത് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചാനൽ നടത്തുന്ന പോലെ തന്നെയാണ് നമുക്ക് ചില ലക്ഷ്യങ്ങളുള്ളത്. ഇപ്പൊ പണം എന്നത് മാത്രമാവരുത് എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം. ഇപ്പം പ്രത്യേകിച്ച് സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് പണം ഉണ്ടാകുന്ന വേറെ സംരംഭങ്ങൾ ചെയ്യാനുണ്ട്, അത് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് മറ്റൊരു ഒരു 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 കേന്ദ്രമാക്കി മാറ്റണം. അപ്പം ഇതിന് ഇനിയിപ്പോൾ ഈ ടീം അവരുടെ പണിയൊക്കെ കഴിഞ്ഞ് അവസാനിപ്പിച്ച് പോയതിൻ്റെ ഒരു ഷേപ്പ് എനിക്ക് അത്ര തൃപ്തികരമായ രീതിയിലല്ല. അപ്പം ഇനി ഇതിനെ ഒരു റിനോവേഷൻ്റെ ഒരു സമയമായി. അപ്പം വലിയ തോതിൽ റിനോവേഷൻ ആവശ്യമുണ്ട്. ഒരു ഒരു വർഷം എടുക്കുന്ന ഒരു റിനോവേഷനാണ് ഇനി പ്ലാൻ ചെയ്യുന്നത്. അപ്പം അത് ഈ മഴയെന്ന് മാറിക്കഴിഞ്ഞാൽ ആരംഭിക്കും. അപ്പം റിനോവേഷൻ കഴിയുന്ന ഒരു മുറയ്ക്ക് മിക്കവാറും അടുത്ത ഒരു നവംബർ ഡിസംബറോടുകൂടി എനിക്ക് തോന്നുന്നത് ആളുകൾക്ക് ഇവിടെ വരാനും ഇതിനെ പൂർണ്ണതോതിൽ ആസ്വദിക്കാനും കഴിയുന്ന ഒരു കേന്ദ്രമായിട്ട് മാറ്റുക എന്നുള്ളതാണ്. ജോർജ് കുളങ്ങരയുടെ മനസ്സിൽ വിരിഞ്ഞ പൈതൃക കേന്ദ്രം എന്ന ഈ ഒരു വലിയ മനോഹരമായ പ്രസ്ഥാനത്തോടെ നമ്മൾ വിട പറഞ്ഞു പോവുകയാണ്. പക്ഷേ എല്ലാവർക്കും ഒരു വർഷം കഴിയുമ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന മനുഷ്യൻ ഫുൾ ഓഫ് ഐഡിയാസാണ് എന്നെനിക്കറിയാം. സന്തോഷ് കാര്യം തീരുമാനിച്ചാൽ അത് തീർച്ചയായിട്ടും നടപ്പാക്കിയിരിക്കും. വലിയ വലിയ പദ്ധതികളാണ് സന്തോഷിന് ഈ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മനോഹരമായ
പൈതൃക കേന്ദ്രമായിട്ട് പുനർജനിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഒരു വർഷമായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ടോട്ടൽ ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മളിപ്പോൾ ഇവിടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വിശേഷങ്ങൾ, വാഹന വിശേഷങ്ങളും ഇത്തരത്തിലുള്ള പലവിധ വിശേഷങ്ങളും ഇവിടെ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.